കർണാടകത്തിൽ ജനതാദൾ എസിനെ വിമർശിക്കുന്നവർ എന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു അപ്പ മക പാർട്ടിയാണെന്ന്. അതായത് അച്ഛൻ്റെയും മക്കളുടെയും പാർട്ടി. ജെ ഡി എസിലെ എസ് സെക്യുലർ അല്ല, സൺസ് എന്നാണ് എന്നും ഈ ദൾ വിരോധികൾ പറയാറുണ്ട്. എച്ച് ഡി ദേവഗൌഡയുടെ പാർട്ടി ഈ വിമർശനങ്ങളെയെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയെ മണ്ഡ്യ ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത് വഴി. സാൻഡൽവുഡിലെ വളർന്നു വരുന്ന നടനാണ് നിഖിൽ കുമാരസ്വാമി. പൊടുന്നനെയാണ് രാഷ്ട്രീയ പ്രവേശവും. മക്കളെ അധികാര വഴിയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഗൗഡ പാരമ്പര്യത്തിൽ നിന്ന് കുമാരസ്വാമി മാത്രം എങ്ങനെയാണ് വിട്ടുനിൽക്കുന്നത്? എച്ച് ഡി ദേവഗൌഡ, മുൻ പ്രധാനമന്ത്രി, കർണാടക മുൻ മുഖ്യമന്ത്രി, നിലവിൽ ഹാസനിൽ നിന്ന് ലോക്സഭാംഗം. ദേവഗൌഡയുടെ മകൻ എച്ച് ഡി രേവണ്ണ, നിലവിൽ കർണാടക മന്ത്രിസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, 3 തവണ MLA, 9 വർഷമായി കർണാടക മിൽക്ക് ഫെഡറേഷൻ അധ്യക്ഷൻ. എച്ച് ഡി രേവണ്ണയുടെ ഭാര്യ ഭവാനി രേവണ്ണ, നിലവിൽ ഹാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം. മറ്റൊരു മകൻ എച്ച് ഡി കുമാരസ്വാമി, കർണാടക മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പദത്തിൽ ഇത് 2ാം മൂഴം. 2 തവണ ലോക്സഭാംഗവും ആയിട്ടുണ്ട് കുമാരസ്വാമി. കുമാരസ്വാമിയുടെ ഭാര്യ അനിത കുമാരസ്വാമി രാമനഗര MLA ആണ്. ഇപ്പോൾ 2008 മധുഗിരി മണ്ഡലത്തിൽ നിന്നും MLA ആയിട്ടുണ്ട്. ദേവഗൌഡ കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള വരവ് മക്കളിലും മരുമക്കളിലും അവസാനിക്കുന്നില്ല. പേരക്കുട്ടികൾ കൂടി കളത്തിലിറങ്ങുന്നു എന്നതാണ് ഇത്തവണത്തെ പുതുമ. പ്രജ്വൽ രേവണ്ണ എച്ച് ഡി രേവണ്ണയുടെ മകനാണ്. ദേവഗൌഡയുടെ മണ്ഡലമായ ഹാസനിൽ ഇത്തവണ JDS സ്ഥാനാർത്ഥി പ്രജ്വലാകും. ഈസി വാക്ക് ഓവറിന് സാധ്യത. നിഖിൽ കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമിയുടെ മകൻ, വൊക്കലിക ശക്തി കേന്ദ്രമായ മണ്ഡിയിൽ JDSന്റെ സ്ഥാനാർത്ഥി. വെല്ലുവിളി നടി സുമലതയുടെ വരവാണ്. അംബരീഷിന്റെ തട്ടകത്തിൽ സുമലത മത്സരിക്കുകയും കോൺഗ്രസ് JDSനെ കാലുവാരുകയും ചെയ്താൽ നിഖിലിന്റെ അരങ്ങേറ്റം പാളും. കോൺഗ്രസ് JDS സഖ്യത്തിന്റെ നിലനിൽപ്പ് പോലും മണ്ഡ്യ ഫലത്തെ ആശ്രയിച്ചാവും. ഈ കുടുംബാധിപത്യത്തിന് എതിരെ JDSൽ മുറുമുറുപ്പുണ്ടെങ്കിലും അതൊന്നും പുറത്തുവരില്ല. കോൺഗ്രസും BJPയും ഇതിനെതിരെ എന്തെങ്കിലും മിണ്ടുന്നുണ്ടോ? അതുമില്ല. കാരണവുമുണ്ട്. ഗാന്ധി കുടുംബത്തിന്റെ പാർട്ടിയെന്ന വിമർശനം നേരിടുന്ന കോൺഗ്രസിന് കർണാടകത്തിലും കുടുംബവാഴ്ചയുടെ വർത്തമാനമുണ്ട്. ഗൌഡ കുടുംബത്തെ എതിർത്ത് JDSൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലെത്തിയ ആളാണ് സിദ്ധരാമയ്യ. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മകൻ യതീന്ദ്രയെ വരുണ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് MLA ആക്കി. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് ദിനേശ് ഗുണ്ടറാവു, അദ്ദേഹം നേരത്തെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഗുണ്ടറാവുവിൻ്റെ മകനാണ്. കർണാടകത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, വീരപ്പ മൊയ്ലി, ശാമന്നൂർ ശിവശങ്കരപ്പ എന്നിവരുടെയെല്ലാം മക്കൾ സജീവ രാഷ്ട്രീയത്തിലുണ്ട്. ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ് ഖാർഗെ ഇപ്പോൾ കുമാരസ്വാമി മന്ത്രിസഭയിൽ മന്ത്രിയുമാണ്. BJPയിലാവട്ടെ, യെദ്യൂരപ്പയാണ് ഈ കുടുംബവാഴ്ചയുടെ വഴികാട്ടി. അദ്ദേഹത്തിൻ്റെ മകൻ BY രാഘവേന്ദ്ര ഇപ്പോൾ MPയാണ്. ഇളയ മകൻ വിജയേന്ദ്രയ്ക്ക് എപ്പോൾ മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്നാണ് അറിയേണ്ടത്. രാജ്യത്ത് പരിവാർ രാഷ്ട്രീയത്തിൻ്റെ പല മാതൃകകൾക്കിടയിൽ കർണാടകം വലിയൊരു പുസ്തകമാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും മക്കൾ മരുമക്കൾ ചെറുമക്കൾ മഹാത്മ്യത്തിൻ്റെ പുതിയൊരു അധ്യായം കർണാടകത്തിൽ ചേർക്കുന്നുമുണ്ട്.